ചന്തക്കുന്നിലെ DFO ബംഗ്ലാവ് ചരിത്ര മ്യൂസിയമാക്കുന്നതിന്റെ പ്രാരംഭഘട്ട നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. DFO ബംഗ്ലാവ്, സർക്കിട്ട് ഹൌസ്, ACF ബംഗ്ലാവ് എന്നീ കെട്ടിടങ്ങളാണ് വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുക്കി പണിയുന്നത്. ഈ ബംഗ്ലാവുകളെല്ലാം തന്നെ തടി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ നിലമ്പൂർ തേക്ക് ഉപയോഗിച്ചാണ് പുനർനിർമ്മിക്കുന്നത്. 3 പൌരാണിക കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾക്കായി 80 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടം ബംഗ്ലാവിനോട് ചേർന്ന് ശൌചാലയങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. DFO ബംഗ്ലാവ് ചരിത്ര മ്യൂസിയമാക്കാൻ വനം വകുപ്പ് ശ്രമം തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടായി. ചന്തക്കുന്നിലെ കുന്നിൻമുകളിൽ 1846ലാണ് DFO ബംഗ്ലാവ് നിർമ്മിച്ചത്. 1921ൽ മലബാർ കലാപകാലത്ത് DFO ബംഗ്ലാവ് കത്തിനശിച്ചു. 1924ൽ ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കുകയായിരുന്നു. നിലമ്പൂരിലെത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ 1928ൽ നിർമ്മിച്ചതാണ് സർക്കിട്ട് ബംഗ്ലാവ്. ACFനായി മറ്റൊരു ബംഗ്ലാവും ഇവിടെ പണിതു. 1968ൽ നെക്സൽ ആക്രമണകാലത്ത് DFO ബംഗ്ലാവിനെ കൈയൊഴിഞ്ഞു. പിന്നീട് ഇവിടെ ആരും താമസിച്ചില്ല. പിന്നീട് വനം കുറ്റവാളികളെ ചോദ്യം ചെയ്യുവാനുള്ള സങ്കേതം, റിസർവ് ഫോഴ്സ് ഓഫീസ് എന്നിവയായി പ്രവർത്തിച്ചു. പലതവണ ലക്ഷങ്ങൾ ചിലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയതിനാൽ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ നിലനിൽക്കുകയായിരുന്നു. ചരിത്രം മ്യൂസിയമാക്കുന്നതോടെ നിലമ്പൂർ കാടുകളുടെ ചരിത്രം, കോവിലകത്തിന്റെ ചരിത്രരേഖകൾ, ആയുധങ്ങൾ എന്നിവ ഇവിടെ വിനോദസഞ്ചാരികൾ കാണുന്നതിനായി ക്രമീകരിച്ച് സൂക്ഷിക്കും. ഈ വർഷം തന്നെ ബംഗ്ലാവുകളുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. സ്വന്തം ന്യൂസ്, നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.